ആറ്റിങ്ങൽ പട്ടണത്തിൽ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. ഇനി നോ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പോലീസിന്റെ പിടിവീഴും. കച്ചേരിനട മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തെ നോ പാർക്കിംഗ് ഏരിയകളിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നവർക്ക് പിഴയടക്കേണ്ടി വരും. നമ്മുടെ കച്ചേരി തൊട്ട് KSRTCയുടെ അവിടെ വരെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിംഗ് നമുക്ക് അനുഭവപ്പെടുന്നത് സിറ്റിക്ക് ഉള്ളിൽ. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ടാറിട്ട റോഡിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. പാർക്കിംഗ് എന്നുള്ള സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് സാധിക്കത്തുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ നോ പാർക്കിംഗ് ബോർഡ് വെക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ കൂടിയും ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോ പാർക്കിംഗ് ബോർഡുകൾ ഫിക്സ് ചെയ്യുകയാണ്. അതിനോടൊപ്പം ഒരു കാരണവശാലും വണ്ടി ഇടാൻ അനുവദിക്കത്തില്ല. വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫൈൻ ഇമ്പോസ് ചെയ്യും. ഇമ്പോസ് ചെയ്യുന്നത് ഇപ്പൊ ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെയാണ്. ഒരു ഒരു മെഷീൻ ഉണ്ട്, അത് നമ്മുടെ ഇമ്പോസ് മെഷീൻ എന്നാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ അവരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അവരുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. ആ സൈറ്റിൽ പോയി അവർ ഇത്ര രൂപ ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് കിടക്കും. അവര് ഒരു കാരണവശാലും വണ്ടി ക്രയവിക്രയം ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഫൈൻ അടച്ചാൽ മാത്രമേ അവർക്ക് ആ വണ്ടി ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു കാരണവശാലും അവർക്ക് ഫൈൻ അടയ്ക്കാതെ വണ്ടിക്കകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് അതിനർത്ഥം. അപ്പൊ നോ പാർക്കിംഗ് ഏരിയയിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല, അതിൽ കറക്റ്റ് ആയിട്ട് ഫൈൻ ഇംപ്ലിമെന്റ് ചെയ്യും. റോഡിന് ഇരുവശത്തെ അനധികൃതമായ പാർക്കിംഗ് ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുവെന്ന വാർത്തകളെയും വ്യാപകമായ പരാതികളെയും തുടർന്നാണ് പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ആറ്റിങ്ങൽ പട്ടണത്തിൽ പോലീസ് പരിശോധനയും പിഴയും കർശനമാക്കുമെന്ന് ആറ്റിങ്ങൽ CA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചെയർപേഴ്സന്റെ MLA ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ നമ്മളൊരു മീറ്റിംഗ് കൂടിയായിരുന്നു. എങ്ങനെ ആറ്റിങ്ങലെ ട്രാഫിക്കിനെ കുറയ്ക്കാം അല്ലെങ്കിൽ ട്രാഫിക്കിനെ റെഗുലേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ പല സിഗ്നലിന്റെ അടുത്തും പല ബസ് സ്റ്റോപ്പുകളും ഉണ്ട്. അപ്പൊ ബസ് സ്റ്റോപ്പുകൾ അല്പം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ട്രാഫിക്കിങ് കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ആലങ്കോട് സിഗ്നലുണ്ട്, ആ സിഗ്നലിൽ എത്രത്തോളം വണ്ടികൾ സിറ്റിയിലേക്ക് വരുന്നതിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സമയപരിധിക്കുള്ളിൽ വാഹനങ്ങൾ കുറവായിട്ട് വരികയും അത് നമ്മുടെ സിറ്റിയിൽ ട്രാഫിക് ഇല്ലാതെ കടന്നു പോവുകയും ചെയ്യും. ഈ ഓണക്കാലത്തിന് മുമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓണക്കാലം ആകുമ്പോൾ കൂടുതൽ ട്രാഫിക്ക് വരും. അതിന് അതിന് വേണ്ടി മുന്നോടിയായിട്ടാണ് ഇപ്പം ഈ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുനിസിപ്പൽ ചെയർമാൻ ഒന്നും കൂടെ ആൾക്കാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ഒന്നും കൂടെ സംസാരിക്കുന്നു പറയുന്നത്. അപ്പൊ ഞങ്ങൾ പോലീസ് അധികാരികൾ അതിനകത്ത് പോയിട്ട് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങളും സംസാരിക്കുന്നത്. DYSP DS സുനീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിൽ നിന്ന് പരിശോധനയും നടന്നിരുന്നു. ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതോടെ ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്കിനും പരിഹാരമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. പട്ടണത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി നിർദ്ദിഷ്ട സ്ഥലങ്ങൾ കണ്ടെത്തി റോഡിൽ മാർക്ക് ചെയ്യുന്ന രീതിയും ഉടൻ നടപ്പിലാക്കും. അതിനാൽ ഇനി മുതൽ ആറ്റിങ്ങലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർ ശ്രദ്ധിക്കുക, പിഴ ഒടുക്കേണ്ടി വരും. HP News ആറ്റിങ്ങൽ.